ഹായ് ഹലോ അസ്സലാമു അലൈക്കും. തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം, നമ്മുടെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മുടെ ശരീരത്തെയൊക്കെ ഒന്ന് നല്ലപോലെ തണുപ്പിക്കാനും പിന്നെ റീഫ്രഷിങ് കിട്ടുവാനുമുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ക്യാരറ്റ് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ക്യാരറ്റ് ലെമൺ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങളിൽ ചിലവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, എങ്കിലും ഞാൻ ഇന്നും ഉണ്ടാക്കിയപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ചെറുപറ പറഞ്ഞിരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തിയായ ആ ഡ്രിങ്ക് തയ്യാറാക്കാം അല്ലേ. അതിന് എന്തൊക്കെയാണ് വേണ്ടമെന്ന് നോക്കാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇത് ക്യാരറ്റ്, നല്ലപോലെ ക്യാരറ്റ് വേവിക്കണ്ട. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു കുഞ്ഞു പീസ് മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു ലെമൺ ജ്യൂസ്, ഒരു ലെമണാണേ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർത്തോളൂ. എന്നിട്ട് ആവശ്യത്തിന് ലേശം തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ ഇതേ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ക്യാരറ്റ് ലെമൺ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റാം. അങ്ങനെ ഇതേ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ക്യാരറ്റ് ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കിക്കേ, സൂപ്പർ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം അമ്മാതിരി ചൂടാണ്. ചൂടിനെ ഒന്ന് നമ്മുടെ ശരീരം തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല റീഫ്രഷിങ് കിട്ടുവാൻ വേണ്ടിയിട്ടുമുള്ള ഡ്രിങ്കാണ്, അതായത് ക്യാരറ്റ് ലെമൺ ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.